എന്തൊരു ചൂടയോ. രാമ എന്തോ ഒരു ഗ്ലാസ് വെള്ളം കിടക്ക്, സഹിക്കാൻ വയ്യാത്ത ചൂടയോ. അല്ലല്ലെന്ന് ഞാൻ നിന്നെ എത്ര നേരം കാത്തിരുന്നറിയോ? അത് നമ്മുടെ നാരായണ അല്ലേ, നാരായണ ഇന്ന് പണിയൊന്നും ഇല്ലേ? ഒന്ന് മിനിറ്റ് പിള്ള സാറേ, വർക്ക് ഇല്ലായിരുന്നു. വർക്ക് പോലും വാർക്ക പണിക്ക് പോണാനാ? രണ്ടു ദിവസം പോയാ പിന്നെ 10 ദിവസേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. തള്ളിയാണേലും കണ്ടവരിലൊക്കെ ചട്ടിയും കരം കഴുകി ഇവരൊക്കെ തീറ്റി പോറ്റുന്നു. അല്പ സ്വല്പ മോഷണം പിടിച്ചു പറയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേക്കുന്നു. രാവിലെ തന്നെ പരദൂഷണം പറയാതെ ശാന്തെ. ഓ പിള്ള സാറിന് ചായ വെട്ടണോ? കട്ടനായിക്കോട്ടെ. കാലിന് ഇതെന്ത് പറ്റിയത്? ഒന്നും പറയണ്ട എന്റെ പുള്ള സാറെ, ഇടിവെട്ടിയവന്റെ തലയില് പിന്നെയും ഇടിവെട്ടിയെന്ന് പറഞ്ഞ പോലെയായി എന്റെ അവസ്ഥ. ഒരു പട്ടി എടുത്തിട്ട് കടിച്ചിട്ട് ഒരാഴ്ച തികഞ്ഞില്ല, ഇന്നലെ വേറൊരു പട്ടി എടുത്തിട്ട് കൊടഞ്ഞു. ഉടമ അറിയാതെ തെങ്ങിക്കേറിയ പട്ടി കടിക്കാനൊക്കെ ഓടിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ വേലായുധന മാത്രം ഇങ്ങനെ പട്ടി ഓടിച്ചിട്ട് കടിക്കണമെങ്കിൽ വേലായുധൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല പട്ടിപിടുത്തക്കാരുടെ മറ്റേ ആയിരുന്നിരിക്കും. ശാന്തേ, ഇത് വേലായുധന്റെ മാത്രം അനുഭവം അല്ല, കൊറേ കാലമായിട്ട് ഈ പട്ടി ശല്യം മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാ. റോഡില്, ബീച്ചില്, പാർക്കില്, എന്തിന് ആശുപത്രിയിൽ വരുന്ന രോഗികൾ വരെ പട്ടികൾ ഓടിച്ചിട്ട് കടിച്ചോണ്ടിരിക്കില്ല. യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പട്ടാളക്കാര് തോക്കും കൊണ്ട് നടക്കുന്ന പോലെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെട്ടോത്തി കൊണ്ടാണല്ലോ നടപ്പ്. അതെടുത്ത് അങ്ങ് പ്രയോഗിച്ച പോരായിരുന്നു. അതിനുള്ള സമയം ആ പട്ടി തരണ്ടേ? അതെടുത്തെങ്ങാനും പ്രയോഗിച്ചിരുന്നെങ്കിൽ നീ പാകത്തായേനെ പട്ടിയെ കൊന്നതിന്. എന്തായാലും ഈ പട്ടികളുടെ ശല്യം ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുക. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികൾ മാത്രം. പിള്ള സാറേ, ജനപ്പെരുപ്പങ്ങൾ തടയാൻ കുടുംബാസൂത്രണം കൊണ്ടുവന്ന പോലെ എന്തോ ഒരു ഏർപ്പാട് സർക്കാർ പട്ടികളെ കാര്യത്തിലും കൊണ്ടുവന്നിരുന്നല്ല. കൊണ്ടുവന്നിരുന്നു വന്ധ്യംകരണം. വന്ധ്യംകരണം അതൊക്കെ പാതി വഴിയില്ല. പണ്ടൊക്കെ പട്ടികളെ പട്ടിപിടുത്തക്കാർ പിടിച്ചോണ്ട് പോവായിരുന്നു, ഇപ്പൊ പട്ടിപിടുത്തക്കാരെ കാണാൻ കൂടിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളില് പട്ടിപിടുത്തക്കാർ പട്ടികളെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. കൊല്ലാൻ പാടില്ല. അപ്പൊ പിന്നെ ഈ പിടികൂടുന്ന പട്ടികൾ എന്ത് ചെയ്യും പിള്ള സാറേ? എന്ത് ചെയ്യാൻ, നാട്ടിൻപുറത്തുനിന്ന് പിടികൂടുന്ന പട്ടികളെ നഗരത്തിലേക്കും നഗരത്തുനിന്ന് പിടികൂടുന്ന പട്ടികളെ നാട്ടിൻപുറത്തേക്കും കൊണ്ടുവിടുന്നു, അത്ര തന്നെ. അപ്പൊ നാട്ടിൻപുറത്തായാലും നഗരത്തിലായാലും പട്ടിയുടെ കടി ഉറപ്പ്. അവരുന്ന് സുഗതനല്ലേ? യവനെന്താ ബക്കറ്റൊക്കെ ആയിട്ട് പാർട്ടിയൊക്കെ വിട്ട് അലക്കുമ്പിന് തുടങ്ങിയ? ഇപ്പോഴത്തെ കാലത്ത് ഈ ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടോ? ഞാൻ പോണേ. എന്താ പരിപാടി? പേപ്പട്ടി കടിച്ചു മരിച്ച ദിവാകരന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പിരിവാ. സഹായിക്കണം. ആരെങ്കിലുമൊക്കെ തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിക്കണം. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് തെണ്ടാനിറങ്ങിയിരിക്കുന്നു. ഈ പൈസയൊക്കെ ദിവാറിന്റെ പെണ്ണും പിള്ളേക്കും മക്കൾക്കും ഒക്കെ കിട്ടുമോ എന്ത്? ഇവനെയൊക്കെ പേപ്പട്ടി പോയിട്ട് ഒരു പട്ടി പോലും കടിക്കണില്ലല്ലോ എന്റെ ഈശ്വരാ. പട്ടിക്ക് പോലും വേണ്ട. തല സംരക്ഷിക്കാൻ ഹെൽമറ്റ് ധരിക്കുന്നത് പോലെ പട്ടികളിൽ നിന്നും കാലുകൾ സംരക്ഷിക്കാൻ ഇനി കാൽമറ്റ് ധരിക്കേണ്ട കാലം വരുമോ?